ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് 25-ാമത്തെ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ചാപ്റ്ററിൻ്റെ പേര് ദ എഗ് ആൻഡ് ദ ഐ. ഇനി നോക്ക്, ഇത്രയും വലിയ ബുക്കിൻ്റെ ഏകദേശം ഇത്രയും ഭാഗം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഇത്രയേ ഉള്ളൂ, 37. മൊത്തം 37 ചാപ്റ്റേഴ്സാണ് ഉള്ളത്. കണ്ട, ഇനി ഏകദേശം 10-12 ചാപ്റ്ററും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വലിയ ബുക്കും തീരാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാമോ, JK റൗളിംഗ് 7 ബുക്ക് ഹാരി പോട്ടറിൻ്റെ എഴുതിയിൽ ഏറ്റവും വലിയ ബുക്കാണിത്. ഏറ്റവും തിക്കസ്റ്റ്, കൂടുതൽ പേജ് ഉള്ള ബുക്കാണിത്. അവർ കുറേ തെറ്റി അങ്ങനെ തിരുത്തി എഴുതിയൊക്കെ വന്നപ്പോഴാണ് പേജിൻ്റെ എണ്ണം കൂടിയത്. അത് ഞാൻ മുമ്പ് പ്രാവശ്യവും പറഞ്ഞിരുന്നു. അപ്പം ഇന്നത്തെ ചാപ്റ്ററിൽ എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പറഞ്ഞായിരുന്നു, ഹാരി എന്തായാലും അടുത്ത ദിവസം ആ എഗ്ഗുമായിട്ട് കുളിക്കാൻ പോവും, ആ സെഡ്രിക്ക് പറഞ്ഞ പോലെ. എന്നിട്ട് അതിൻ്റെ സീക്രട്ട് എന്താണെന്ന് റിവീൽ ചെയ്തിട്ടേ ഉള്ളൂ ബാക്കി കാര്യം എന്ന് പറഞ്ഞാണ് ഉറങ്ങാൻ കിടന്നത്. അതിൻ പ്രകാരം തന്നെ അടുത്ത ദിവസം ഹാരി പ്ലാൻ ചെയ്യുകയാണ്. എന്താണ്, രാത്രി പോയി അവിടെ കുളിക്കണം. സെഡ്രിക് പറഞ്ഞത് പ്രിഫിക്സ് ബാത്റൂമിൽ 5-ാമത്തെ നിലയിലുള്ള അവിടെ പോയി കുളിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഹാരി പോകുന്നതിന് മുമ്പ് തന്നെ എങ്ങനെ അത് ചെയ്യണമെന്നൊക്കെ ഒറ്റയ്ക്ക് പ്ലാൻ ചെയ്യണം. അവൻ വിചാരിക്കുന്നത് പകലൊന്നും പോകണ്ട, ഏതെങ്കിലും കുട്ടികൾ അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് മിഡ്നൈറ്റിൽ ആരും കാണാതെ അവിടെ പോയി കുളിക്കാം. അപ്പം ആരുടെയും ശല്യം ഉണ്ടാകില്ല, സ്വസ്ഥമായിട്ട് കുറച്ചേറെ സമയം എടുത്തിട്ടാണെങ്കിലും അവനെ കുളിച്ച് അതിൻ്റെ സീക്രട്ടൊക്കെ കണ്ടുപിടിച്ച് തിരിച്ചു വരാം. അങ്ങനെയെല്ലാം പ്ലാൻ ചെയ്തു. അവൻ്റെ ഇൻവിസിബിലിറ്റി ക്ലോക്കും പിന്നെ മരഡോസ് മാപ്പും ഈ മുട്ടയും ഈ 3 സാധനം എടുത്തുകൊണ്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം മരഡോസ് മാപ്പുണ്ടെങ്കിൽ അവിടെ പരിസരത്ത് എവിടെയെങ്കിലും ആരെങ്കിലും വരുന്നുണ്ടോ, അവരുടെ കാൽപ്പാടുകളെല്ലാം ചെറിയ ഡോട്ടായിട്ട് കാണാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ബുക്കിൽ പറഞ്ഞതാണ് ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഈ 3 സാധനങ്ങളും എടുത്ത് റെഡിയായി ഹാരി രാത്രിയാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ വ്യാഴാഴ്ച രാത്രിയായി. ഹാരി റോണിനോട് പറഞ്ഞ് ചട്ടം കെട്ടി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഉറങ്ങിയ ശേഷം ഇൻവിസിബിലിറ്റി ക്ലോക്കൊക്കെ എടുത്തിട്ടു, കയ്യിൽ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പതുക്കെ കോമൺ റൂമിൻ്റെ പോർട്രേറ്റ് ഹാൾ അവിടെ എത്തി. എന്നിട്ട് കാത്തു നിൽക്കുകയാണ്. അപ്പോൾ പുറത്ത് നിന്ന് റോണ് അകത്തേക്ക് കടക്കുന്നത് പോലെ വന്ന് പാസ്വേഡ് പറയും. അങ്ങനെ ആ കോമൺ റൂമിൻ്റെ ഡോറ് തുറന്നു. റോൺ അകത്തേക്ക് കയറുമ്പോഴേക്കും ഹാരി പുറത്തേക്ക് ഇറങ്ങും. റോൺ അവന് ഓൾ ദ ബെസ്റ്റ് എല്ലാം പറഞ്ഞ് വിടുകയാണ്. ഇപ്പം പതുക്കെ ഇറങ്ങി കോറിഡോറിലെത്തി. അവിടെ എല്ലാം നിശബ്ദവുമാണ്, ഇരുട്ടാണ്. എന്ന് വെച്ചാൽ കട്ട ഇരുട്ടല്ല, കാണാൻ പറ്റുന്നുണ്ട്. അവൻ പതുക്കെ നടക്കുകയാണ്. കയ്യിൽ മുട്ടയുണ്ട്, അതോടൊപ്പം തന്നെ മരഡോസ് മാപ്പും അവന് കാണാൻ പറ്റുന്ന രീതിയിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി റിസ്കിയാണ് ഇതെല്ലാം കൂടെ. അതുമല്ല, വേറെ ആരുടെയും ദേഹത്തോ അല്ലെങ്കിൽ ഒരു സാധനത്തിലോ പോയി തട്ടാനും പാടില്ല. തട്ടി ഒച്ച കേട്ട് കഴിഞ്ഞാൽ ഫിലിച്ച് അവിടെ അപ്പ എത്തും, പിന്നെ അത് പ്രശ്നമാവും. അങ്ങനെ വളരെ കെയർഫുള്ളായിട്ട് അവൻ കോറിഡോറിൽ കൂടെ നടന്ന് 5-ാമത്തെ നിലയിൽ പ്രിഫെക്സിൻ്റെ ബാത്റൂമിൻ്റെ അവിടെ എത്തി. പതുക്കെ ഡോറ് തുറന്നു, അകത്ത് കയറി, എന്നിട്ട് അകത്തുനിന്ന് കുറ്റിയിട്ടു. അവൻ നോക്കുമ്പോൾ അതൊരു വിശാലമായ ബാത്റൂമാണ്. ഫുൾ വൈറ്റ് മാർബിൾ കൊണ്ടുണ്ടാക്കിയ നല്ല ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ബാത്റൂം. നടുക്കാണെങ്കിൽ ഒരു വലിയ സ്വിമ്മിംഗ് പൂള് പോലെയുള്ള ഒരു ടാങ്ക് ഉണ്ട് കുളിക്കാൻ വേണ്ടി, ടബ്ബ്, ടാങ്കല്ല. എന്നിട്ട് ചുറ്റും നല്ല സ്വർണ്ണ വർണ്ണത്തിലുള്ള ടാപ്പുകൾ, അതുമാത്രമല്ല കർട്ടൻസ് എല്ലാം നല്ല വൈറ്റ് നിറത്തിലുള്ളതാണ്. ഒരു മൂലയിൽ കുറേ നല്ല വൈറ്റ് ടവൽസ് മടക്കി അടുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവൻ ഇതെല്ലാം കൊണ്ട് അകത്തേക്ക് കയറി എല്ലാം ഒന്ന് കണ്ടു. അതിനുശേഷം ഈ മുട്ടയും മരഡോസ് മാപ്പും ഇൻവിസിബിലിറ്റി ക്ലോക്കും ഇത് 3 ഊരി ആ ടബിൻ്റെ അടുത്തായിട്ട് വെച്ചു. എന്നിട്ട് ഒരു ടാപ്പ് തുറന്നപ്പോഴേക്കും അതിൽ നിന്ന് നല്ല ബബിൾസ് പോലെയാണ് വെള്ളം വരുന്നത്. അതോടൊപ്പം തന്നെ ചില ടാപ്പ് തുറക്കുമ്പോഴാണെങ്കിൽ നല്ല പെർഫ്യൂമിൻ്റെ മണമുള്ള വെള്ളമാണ് വരുന്നത്, നല്ല ചൂട് വെള്ളം. ഹാരി ഇതെല്ലാം മനസ്സിലാക്കി. അതിന് ശേഷം ഇവൻ അവൻ്റെ ഡ്രസ്സൊക്കെ ഊരി അവിടെ നിന്ന് ഒരു ടവലെടുത്ത് ചുറ്റിക്കെട്ടി, എന്നിട്ട് ആ വെള്ളത്തിലോട്ട് ഇറങ്ങുകയാണ് ടബിനകത്തേക്ക്. ടബിനകത്തുള്ള വെള്ളം പെട്ടെന്ന് തന്നെ നിറയും. പക്ഷേ ഇറങ്ങാൻ നേരത്ത് അവന് തന്നെ സ്വയം ഒന്ന് ചിരിയും വരുന്നുണ്ട്. ഓ, ഈ മുട്ടയുടെ സീക്രട്ട് ഇതിനകത്ത് കുളിച്ചാൽ എങ്ങനെ കിട്ടും എന്നുള്ളൊരു ഭാവമാണ് അവന്.
ഇറങ്ങിക്കഴിഞ്ഞ് അവൻ്റെ കഴുത്തോളം വെള്ളം നല്ല സോപ്പ് പതയൊക്കെ ഇട്ട് നല്ല ബബിൾസൊക്കെ നിറഞ്ഞ് നല്ല ചൂട് വെള്ളം അവൻ്റെ കഴുത്തോളം എത്തിയിട്ടുണ്ട്. അവൻ പതുക്കെ അവൻ്റെ കൈ നീട്ടി ആ മുട്ടയെടുത്ത് അതൊന്ന് ഓപ്പൺ ചെയ്യും. അപ്പോഴേക്കും അവിടെ അതിൽ ഭയങ്കര സൗണ്ടാണല്ലോ. ആ സൗണ്ട് അവിടെ ബാത്റൂമിനകത്ത് മുഴുവൻ എക്കോ പോലെ അടിച്ച് കേൾക്കുകയാണ്. പെട്ടെന്ന് അവൻ അതിനെ അടച്ചു വയ്ക്കും. ഈ പെട്ടെന്ന് അടയ്ക്കുന്നതിൻ്റെ വെപ്രാളത്തിൽ ഈ മുട്ട താഴെ വീണു പോകും. അപ്പോൾ അതിനകത്തു നിന്ന് ഒരു സൗണ്ട് കേൾക്കുകയാണ്. ഞാനായിരുന്നു നിൻ്റെ സ്ഥാനത്തെങ്കിൽ ഇതിനെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് വെച്ചേനെ. പെട്ടെന്ന് ഹാരിക്കൊരു ഷോക്ക് പോലെയായി കേട്ടോ. കാരണം ഇതിനകത്ത് ആരാണ് സംസാരിക്കുന്നത്? ഹാരി പേടിച്ച് വരണ്ട് നോക്കുമ്പോഴാണ് ഒരു പൈപ്പിൻ്റെ ഒരു ടാപ്പിൻ്റെ മുകളിലായിട്ട് മോർണിംഗ് മിർട്ടിലിരിപ്പുണ്ട്. മോർണിംഗ് മിർട്ടിൽ സാധാരണ താമസിക്കുന്നത് ഇതിൽ നിന്നും 3 നില താഴെയുള്ള ഒരു ബാത്റൂമിലാണ് താമസിക്കുന്നത്. പക്ഷേ ഇന്ന് അവൾ അവിടെ വന്നിരിപ്പുണ്ട്. ഹാരി ദേഷ്യത്തോടെ വിളിക്കുകയാണ്, മിർട്ടൽ, ഞാൻ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഹാരി ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റുന്നില്ല. കാരണം ഫുള്ളി സോപ്പ് പതം കൊണ്ട് മൂടിയിരിക്കുകയാണ്. എന്നാലും അവൻ ആകെ നാണക്കേട് തോന്നും. അപ്പോൾ മിർട്ടിൽ പറയാണ്, നീ വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോൾ ഞാൻ കണ്ണടച്ചിരിക്കുകയായിരുന്നു. ഹാരി എന്നിട്ട് ചോദിക്കുകയാണ്, ഓ, പണ്ട് ഞാൻ ഗേൾസ് ബാത്റൂമിൽ വന്നതിൻ്റെ പകരം വീട്ടുകയാണ് നീ. കാരണം മുമ്പ് പോളിജ്യൂസ് പോഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഹെർമിയോണിയും റോണും ഹാരിയും കൂടെ ഈ മിർട്ടിൽ താമസിക്കുന്ന ബാത്റൂമിലാണ് പോയിക്കൊണ്ടിരുന്നത് ഡെയിലി. അത് ഗേൾസ് ബാത്റൂമായിരുന്നു. അതാണ് അവൻ ചോദിക്കുന്നത്. ആ, അതൊക്കെ പോട്ടെ, മിർട്ടിൽ പറയാണ്. സെഡ്രിക് ഡിഗറി ആണെങ്കിൽ ആ മുട്ട വെള്ളത്തിൻ്റെ അടിയിലേക്കാണ് കൊണ്ടുപോയത്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യൂ. ആഹാ, അപ്പോൾ സെഡ്രിക്കിനെ നീ സ്പൈ ചെയ്യുന്നുണ്ടായിരുന്നല്ലേ. അപ്പോൾ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ കുളിക്കാൻ വരുന്ന പ്രിഫെക്സിനെ എല്ലാം നീ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ. ആ, ഞാനങ്ങനെ വാച്ച് ചെയ്യാറൊന്നുമില്ല. അവരോടൊന്നും ഞാൻ സംസാരിക്കാനും പോകാറില്ല. നിൻ്റെ അടുത്താണ് ഞാൻ സംസാരിക്കുന്നത്. ഓ, വലിയ സന്തോഷം. ഏതായാലും നീ ഇപ്പം കണ്ണടച്ചിരിക്കേ എന്ന് പറഞ്ഞിട്ട് ഹാരി അവൻ്റെ ടവലൊക്കെ എടുത്ത് ഇറുക്കി കെട്ടി താഴെ ഇറങ്ങിയ മുട്ടയെടുത്തുകൊണ്ട് വീണ്ടും വെള്ളത്തിനടുത്തേക്ക് വരികയാണ്. വേഗം വെള്ളത്തിനകത്തേക്ക് കയറിയിട്ട് അതിൻ്റെ അകത്ത് നിന്ന് മുട്ട ഓപ്പൺ ചെയ്യുക. അതോടൊപ്പം നിൻ്റെ തലയും വെള്ളത്തിനടിയിലേക്ക് കൊണ്ടുപോകണം. ചെയ്യേ, പെട്ടെന്ന്. ഹാരി മിർട്ടിൽ പറഞ്ഞ പോലെ തന്നെ പെട്ടെന്ന് ഒരു ഡീപ്പ് ബ്രീത്ത് എടുത്തിട്ട് മുട്ടയുമായി വെള്ളത്തിനടിയിലേക്ക് പോയി. അത് തുറന്ന് പിടിച്ചുകൊണ്ട് പെട്ടെന്ന് അവന് അതിൻ്റെ അകത്തുനിന്ന് ഒരു പാട്ട് കേൾക്കാൻ തുടങ്ങി. ഒരു 8 വരിയുള്ള പാട്ടാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഹാരി പെട്ടെന്ന് തന്നെ വെള്ളത്തിൻ്റെ മുകളിലേക്ക് തല പൊക്കി. മിർട്ടിൽ ചോദിക്കുകയാണ്, പാട്ട് കേട്ടായിരുന്നോ നീ? എന്തെങ്കിലും ക്ലൂ കിട്ടിയോ? ആ, എനിക്കെന്തോ ഒരു ചെറിയ ക്ലൂ കിട്ടി. ആ, എനിക്ക് മനസ്സിലായത് ഭൂമിയുടെ മുകളിൽ തൻ്റെ വോയിസ് യൂസ് ചെയ്യാൻ പറ്റാത്ത ആരൊക്കെയോ, അങ്ങനെയുള്ള ആളുകൾ എവിടെ കാണും? നിനക്കപ്പോൾ ഒന്നും മനസ്സിലായില്ല അല്ലേ? മിർട്ടിൽ ഉറക്കെ ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. ഹാരി വീണ്ടും ആലോചിച്ചിട്ട് തന്നെത്താനെ വിചാരിക്കുകയാണ്, അതായത് അവരുടെ ശബ്ദം വെള്ളത്തിനടിയിൽ മാത്രമേ കേൾക്കുള്ളൂ എങ്കിൽ അതിനർത്ഥം അത് അണ്ടർ വാട്ടർ ക്രീച്ചേഴ്സ് ആയിരിക്കില്ലേ. അപ്പോൾ ഹാരി ഈ കാര്യം മിർട്ടിലിനോട് പറയുമ്പോൾ മിർട്ടിൽ അപ്പോഴും ചിരിക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഡിഗ്രിയും ഇതേ ചോദ്യം തന്നെയാണ് എന്നോട് ചോദിച്ചത്. പക്ഷേ ഈ ചോദ്യം എത്താൻ വേണ്ടിയിട്ട് അവൻ കുറേ സമയമെടുത്തു. ആ, അണ്ടർ വാട്ടർ പെട്ടെന്ന് ഹാരിക്ക് പിടിയിട്ടു. മിർട്ടിൽ, നമ്മുടെ ആ ഹോഗ്വേർട്സിൻ്റെ മുന്നിലുള്ള തടാകത്തിൽ ജയന്റ് സ്ക്യുഡ് അല്ലാതെ വേറെ എന്തൊക്കെ അണ്ടർ വാട്ടർ ക്രീച്ചേഴ്സ് ഉണ്ട്? ഓ, അവിടെ എല്ലാം ഉണ്ട്. ഞാൻ ചില സമയത്തൊക്കെ അവിടെ പോവാറുണ്ട്. മിർട്ടിൽ, അവിടെ മത്സ്യകന്യകളും അതുപോലെയുള്ള ആണുങ്ങളൊക്കെ ഉണ്ടോ? ആ ചോദ്യം കേട്ടിട്ട് മിർട്ടിൽ ഇങ്ങനെ തല വെട്ടിച്ചിട്ട് ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഓ, അപ്പോൾ അതാണല്ലേ കാര്യം. സെക്കൻഡ് ടാസ്ക് ആ ലേക്കിൻ്റെ അടിയിൽ പോയിട്ട് ഈ മെർ പീപ്പിളിനെ കണ്ടുപിടിക്കണം. അപ്പോൾ ഹാരിക്ക് പിടികിട്ടി. സെക്കൻഡ് ടാസ്ക് എന്ന് പറയുന്നത് എന്തായാലും അണ്ടർ വാട്ടറാണ്. അതവന് ഉറപ്പായി. ക്ലൂ എന്താണെന്ന് മനസ്സിലായ സന്തോഷം ഒരു നിമിഷം കൊണ്ട് തന്നെ അസ്തമിച്ചു. കാരണം ഹാരിക്ക് നല്ല രീതിയിൽ സ്വിമ്മിംഗ് ഒന്നും അറിയില്ല. ഡസ്ലീസ് അവനെ സ്വിമ്മിംഗ് ക്ലാസ്സസിനൊന്നും വിട്ടിട്ടുമില്ല. അതുമല്ല, ഈ മെർ പീപ്പിൾ അവർ തടാകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും താമസിക്കുന്നത്. മെർ പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അതിൽ പറയുന്നത് ഈ
അണ്ടർ വാട്ടറിൽ താമസിക്കുന്ന മാജിക്കൽ ബീസ്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനെ പോയി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടാസ്ക് എന്നാണ് ഹാരി കരുതുന്നത്. ഹാരി ഉടനെ തന്നെ വളരെ ടെൻഷനോടെ ചോദിക്കുന്നു, മിർട്ടിൽ ഞാൻ അതുങ്ങളെ പോയി കണ്ടുപിടിക്കാൻ അപ്പോൾ വെള്ളത്തിനടിയിൽ ഞാൻ എങ്ങനെ ബ്രീത്ത് ചെയ്യും? അത് കേട്ട ഉടനെ മിർട്ടിൽ വീണ്ടും കരയാൻ തുടങ്ങും പെട്ടെന്ന്. മിർട്ടിലിന് എപ്പോഴും അങ്ങനെയാണല്ലോ, പെട്ടെന്നാണ്, സഡൻ ഇമോഷൻസാണ്. ഒരു നേരം ചിരിക്കും, പിന്നെ പെട്ടെന്ന് കരയും. മിർട്ടിൽ കരയുന്ന കണ്ടുകൊണ്ട് ഹാരി ചോദിക്കും, എന്തിനാ കരയുന്നത്? അപ്പോഴാണ് മിർട്ടിൽ പറയുന്നത്, ഞാൻ ഒന്ന് ശ്വാസം എടുക്കുകയും വിടുകയും ഒക്കെ ചെയ്തിട്ട് വർഷങ്ങളായി, കാരണം അതൊരു ഗോസ്റ്റാണല്ലോ, അതിന് ബ്രീത്തിങ് കപ്പാസിറ്റി ഇല്ല. പിന്നെ ഹാരി ഒന്നും മിണ്ടാൻ പോവില്ല, സോറി എന്നൊക്കെ പറഞ്ഞിട്ട് ഹാരി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഹാരി വേഗം ആ ടബിൻ്റെ അടിയിൽ നിന്ന് മുട്ടയും എടുത്തു, എന്നിട്ട് ഇൻവിസിബിലിറ്റി ക്ലോക്കും മരഡോസ് മാപ്പൊക്കെ എടുത്തു ഡ്രസ് ചെയ്ത് പതുക്കെ മിർട്ടിലിനോട് ബൈയൊക്കെ പറഞ്ഞിട്ട് ഡോറ് തുറന്ന് വെളിയിലിറങ്ങി. വെളിയിലിറങ്ങിയ ഉടനെ തന്നെ ഹാരി മരഡോസ് മാപ്പ് എടുത്തിട്ട് നോക്കുകയാണ്, ആരെങ്കിലും എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ. പ്രത്യേകിച്ച് ഫിൽച്ചിനെയാണ് നോക്കുന്നത്. അപ്പോൾ ഫിൽച്ചും അവൻ്റെ പൂച്ചയുണ്ടല്ലോ നോറിസ്, അവർ രണ്ടുപേരും അവരുടെ ഓഫീസിനകത്ത് തന്നെയുണ്ട്, പ്രശ്നമില്ല. പിന്നെ നോക്കുമ്പോൾ കോറിഡോർസ് എല്ലാം എംപ്റ്റി ആണ്. പക്ഷേ പെട്ടെന്നാണ് അവൻ നോക്കുമ്പോൾ കാണുന്നത് സെവറ സ്നേപ്പിൻ്റെ ഓഫീസ് റൂമിൻ്റെ അവിടെ ഒരു കാൽപെരുമാറ്റം കാണുന്നുണ്ട്. പക്ഷേ അത് സെവറ സ്നേപ്പ് അല്ല, പകരം അതിൽ പേരെഴുതി കാണിക്കുന്നത് ബാർട്ടിമസ് ക്രൗച്ച് എന്നാണ്. ഹാരി അതോടുകൂടി വീണ്ടും ആ ഡോട്ടിലേക്ക് തന്നെ സൂക്ഷിച്ച് നോക്കുകയാണ്. എന്നിട്ട് ആലോചിക്കുകയാണ്, ക്രൗച്ചിന് ഭയങ്കര അസുഖമായിട്ട് ഒരു പ്രോഗ്രാമിനും വരാതെ മാറി നിൽക്കുന്ന ഈ സമയത്ത് അയാൾ എങ്ങനെ ഇതിനകത്ത് വന്നു, അതും ഹോഗ്വേർട്സിൽ രാത്രി 1 മണിക്ക്? ഹാരി എന്തായാലും ബാർട്ടിമസ് ക്രൗച്ച് അവിടെ എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് പതുക്കെ പതുക്കെ സ്റ്റെപ്പ് കയറി ഈ ബാർട്ടിമസ് ക്രൗച്ച് ആരുടെ ഓഫീസിലേക്കാണ് പോകുന്നതെന്ന് പതുക്കെ കണ്ടുപിടിക്കാനായിട്ട് പുറകെ പോവുകയാണ്. ഇവനിങ്ങനെ വളരെ ആകാംക്ഷയോടെ പതുക്കെ ഒച്ചയുണ്ടാക്കാതെ നടക്കുന്ന സമയത്ത് ഒരു നിമിഷം അവൻ്റെ ശ്രദ്ധ തെറ്റിപ്പോയി. ആ സ്റ്റെപ്പ് കയറുന്നതിനിടയ്ക്ക് അവൻ്റെ കാല് ആ സ്റ്റെപ്പിൻ്റെ ഇടയിലൊന്ന് കുരുങ്ങി, അതോടുകൂടി ഇവൻ്റെ കയ്യിൽ നിന്ന് മുട്ട തെറിച്ച് താഴെ വീണു. ഒപ്പം മാരഡോസ് മാപ്പും താഴെ വീണു, അവൻ്റെ അദൃശ്യ മേലങ്കിയും അവിടെ നിന്ന് സ്ലിപ്പായിപ്പോയി. ഹാരി പെട്ടെന്ന് അവൻ്റെ വാണ്ടെടുത്തിട്ട് മാരഡോസ് മാപ്പ് വൈപ്പ് ചെയ്ത് ബ്ലാങ്ക് ആക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ അത് നടക്കുന്നില്ല, കാരണം അവൻ്റെ അടുത്തു നിന്ന് കുറേ ദൂരെയായിട്ടാണ് മാപ്പ് ചെന്ന് വീണ് കിടക്കുന്നത്. വേഗം തന്നെ അദൃശ്യ മേലങ്കി എടുത്ത് ഹാരി സ്വയം ഒന്ന് കവർ ചെയ്തു. അപ്പോഴാണ് ഉറക്കെ ഒരു സൗണ്ട് കേൾക്കുന്നത്, പീവീസ്. അത് ആരുടെയല്ല, ഫിൽച്ചാണ് വിളിക്കുന്നത്. ഫിൽച്ചിനറിയാം രാത്രി കാലങ്ങളിൽ ഈ പീവീസ് ചുമ്മാ അവിടെ ഇവിടെ കറങ്ങി നടന്ന് ഓരോ സാധനങ്ങളൊക്കെ എടുത്ത് എറിയുകയും സൗണ്ട് ഉണ്ടാക്കുകയും എല്ലാവർക്കും ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും. പീവീസ്, ഈ രാത്രി സമയത്ത് നീ എന്താണ് ഈ ചെയ്യുന്നത്? മൊത്തം ഗ്യാസിലിനെ എണീപ്പിക്കുമല്ലോ ഇപ്പോൾ നീ, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മുട്ടയാണെങ്കിൽ അപ്പോഴും താഴെ വീണ് അത് തുറന്ന് അതിൽ നിന്ന് ഇങ്ങനെ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിൽച്ച് വേഗം തന്നെ ആ മുട്ടയെടുത്ത് അടയ്ക്കും. ഹാരിക്കാണെങ്കിൽ ഒന്നും ചെയ്യാൻ വയ്യ, കാരണം അവൻ്റെ ഒരു കാലാണെങ്കിൽ സ്റ്റെപ്പിൻ്റെ ഇടയിൽ കുരുങ്ങി കിടക്കുകയാണ്. ഒരു കണക്കിന് അവൻ ഇൻവിസിബിലിറ്റി ക്ലോക്ക് കൊണ്ട് തന്നെ തന്നെ കവർ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മാരഡോസ് മാപ്പും കുറച്ചപ്പുറത്തായിട്ട് മാറിക്കിടപ്പുണ്ട്. മുട്ടയെടുത്ത് കൈ വെച്ചിട്ട് ഫിൽച്ച് ചോദിക്കുകയാണ്, ട്രൈവിസാഡിൻ്റെ ക്ലൂ ആയിട്ടുള്ള മുട്ടയല്ലേ ഇത്? ഈ മുട്ട ഹോഗ്വേർട്സിലെ സ്കൂൾ ചാമ്പ്യൻ്റെ ആയിരിക്കുമല്ലോ. എന്നിട്ട് വീണ്ടും ദേഷ്യത്തോടെ ഫിൽച്ച് വിളിക്കുകയാണ്, പീവീസ്, നീ ഈ മുട്ടയും വിടാതെ അതും മോഷ്ടിക്കാൻ നടക്കുവാണോ? നിന്നെ ഇന്ന് ഞാൻ പിടിച്ച് ഡംബിൾഡോറിനെ ഏൽപ്പിച്ചില്ലെങ്കിൽ നോക്കിക്കോ. നീ എവിടെ ഒളിച്ചിരുന്നാലും നിന്നെ ഇന്ന് ഞാൻ പൊക്കുവടാ. എന്നിട്ട് പതുക്കെ ഫിൽച്ച് സ്റ്റെപ്പ് കയറി വരികയാണ്, കൂടെ നോറിസും ഉണ്ട്. ഫിൽച്ച്, എന്താണ് ഇവിടെ ഒരു ബഹളം? ഹാരി നോക്കുമ്പോഴാണ് സ്റ്റെപ്പിൻ്റെ താഴെയായിട്ട് സ്നേപ്പ് വന്ന് നിൽക്കുന്നത്. അത് പീവീസാണ് പ്രൊഫസർ, നോക്കൂ ഈ മുട്ട അവൻ ആ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് എടുത്തെറിഞ്ഞിരിക്കുന്നു. സ്നേപ്പ് വേഗം സ്റ്റെപ്പ് കയറി വന്ന് ഫിൽച്ചിൻ്റെ അടുത്തായിട്ട് നിൽക്കുകയാണ്. ഹാരി പല്ലും കടിച്ചു പിടിച്ച് ഒരു സൗണ്ട് പോലും പുറത്ത് വരാത്ത രീതിയിൽ സ്വയം മാനേജ് ചെയ്ത് നിൽക്കുകയാണ്. പീവീസോ? പീവീസിന് എൻ്റെ ഓഫീസിനകത്തേക്ക് കടക്കാൻ പറ്റില്ലല്ലോ. ഇല്ല പ്രൊഫസർ, ഈ മുട്ട താങ്കളുടെ ഓഫീസിനകത്തായിരുന്നു. ഏയ്, ഒരിക്കലും ഇല്ല, ഞാൻ കേട്ടല്ലോ ഇത് താഴെ വീണ് ഒച്ചയുണ്ടാക്കുന്നത്. അതെ പ്രൊഫസർ, അത് തന്നെ, ഈ മുട്ടയാണ് താഴെ വീണ് സൗണ്ടുണ്ടായത്. ഞാൻ അത് കേട്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. പീവീസാണ് ഇത് വലിച്ചെറിഞ്ഞത് പ്രൊഫസർ. അതുമല്ല, ഞാൻ എൻ്റെ ഓഫീസ് തുറന്ന് ഇങ്ങ് പുറത്തേക്ക് വരുമ്പോൾ
താങ്കളുടെ ഓഫീസിലെ ലൈറ്റും കിടക്കുന്ന കണ്ടു, ആരോ ആ കബോർഡിൻ്റെ ഡോറ് തുറന്നു വച്ചിരിക്കുന്നതും കണ്ടായിരുന്നു, ആരോ അവിടെ എന്തോ പരിശോധിക്കുകയായിരുന്നു. പക്ഷേ പി വി സിന് എൻ്റെ കബോർഡൊന്നും തുറക്കാനാവില്ലല്ലോ. ഞാൻ എൻ്റെ കബോർഡെല്ലാം സ്പെല്ല് വെച്ചാണ് അടയ്ക്കുന്നത്, ഒരു മാന്ത്രികനും അത് തുറക്കാൻ പറ്റില്ല. ഫിലിച്ച്, നിങ്ങളിപ്പോൾ തന്നെ എൻ്റെ കൂടെ വരൂ, എനിക്ക് കണ്ടുപിടിക്കണം ആരാണ് എൻ്റെ ഓഫീസിനകത്തേക്ക് കയറിയതെന്ന്. ശരി പ്രൊഫസർ. എന്നിട്ട് സ്നേപ്പ് സ്റ്റെപ്പിൻ്റെ മുകളിലേക്ക് നോക്കുകയാണ്. ശരിക്കും എക്സാക്റ്റായിട്ട് ആ ഹാരി എവിടെയാണോ നിൽക്കുന്നത് അങ്ങോട്ടാണ് സ്നേപ്പിൻ്റെ കണ്ണ് പോകുന്നത്. പെട്ടെന്നാണ് താഴെ നിന്ന് സ്റ്റെപ്പ് കയറി വരുന്നൊരു ക്ലങ് 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 സൗണ്ട്. അത് നമ്മുടെ പ്രൊഫസർ മാഡായി മൂടിയുടെ ആ ഉഡ് കൊണ്ടുള്ള ലെഗ് ഉണ്ടല്ലോ, അത് സ്റ്റെപ്പിൽ തൊടുമ്പോൾ കേൾക്കുന്ന ആ സൗണ്ടാണ്. മൂടി അവിടെ വന്നിട്ട് ചോദിക്കുകയാണ്, ഇതെന്താ ഇവിടെ ഒരു പൈജാമ പാർട്ടി? പ്രൊഫസർ, ഞാനും പ്രൊഫസർ സ്നേപ്പും ഒരു സൗണ്ട് കേട്ടിട്ട് ഇവിടെ ഓടി വന്നതാണ്. ആ പി വിസ് ഉണ്ടല്ലോ, അവൻ എന്തൊക്കെയോ എടുത്ത് ഈ മുട്ടയൊക്കെ എടുത്ത് എറിഞ്ഞിരിക്കുന്നു. മിണ്ടാതിരിക്കുക, സ്നേപ്പ് ഫിലിച്ചിനെ തടയുകയാണ്. മൂടി പെട്ടെന്ന് തന്നെ ആ സ്റ്റെപ്പും അതിൻ്റെ പരിസരവും എല്ലാം ഇങ്ങനെ മൂടിയുടെ ആ മാജിക്കൽ ഐ ഉണ്ടല്ലോ അതുകൊണ്ട് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കുകയാണ്. എന്നിട്ട് സ്റ്റെപ്പിൻ്റെ മുകളിലോട്ട് നോക്കും. അപ്പോൾ അവിടെ ഹാരി ഇൻവിസിബിലിറ്റി ക്ലോക്കും ഇട്ട് അവിടെ നിൽക്കുന്നത് കാണുകയും ചെയ്യും. ഒരു നിമിഷം ഹാരിയും മാഡായി മൂടിയും അവർ രണ്ടുപേരും ഒന്ന് പരസ്പരം തുറച്ചു നോക്കും. അതിനുശേഷം മൂടി തൻ്റെ കണ്ണ് സ്നേപ്പിന് നേരെ തിരിക്കും. സ്നേപ്പ്, ഞാൻ ആ കേട്ടത് സത്യം തന്നെയാണോ? നിങ്ങളുടെ ഓഫീസ് റൂമിലേക്ക് ആരെങ്കിലും കയറിയോ? ഓ, അത് അത്ര വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമൊന്നുമല്ല, സ്നേപ്പ് വളരെ തണുപ്പം മട്ടിൽ പറയുകയാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആർക്കാണ് നിങ്ങളുടെ ഓഫീസിലേക്ക് ഈ അർദ്ധരാത്രി കയറി വരേണ്ട ആവശ്യം? ഏതെങ്കിലും സ്റ്റുഡൻസ് ആയിരിക്കും. അവർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ ഓഫീസ് റൂമിനകത്ത് കയറി പോഷൻസ് മോഷ്ടിക്കുന്നത് ഇവിടെ സ്ഥിരം പതിവാണ്. ആഹാ, അപ്പോൾ പോഷൻ ഇൻഗ്രീഡിയൻസ് മാത്രം മോഷ്ടിക്കാനാണ് കയറുന്നതെന്ന് ഉറപ്പാണോ? അതോ താങ്കളുടെ ഓഫീസിനകത്ത് വേറെ എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? അതിനുശേഷം അവിടെ സ്നേപ്പും മൂടിയും തമ്മിലൊരു ചെറിയ തർക്കമൊക്കെ നടക്കുന്നുണ്ട്. മൂടി എന്നിട്ട് ചിരിച്ചോണ്ട് പറയാണ്, സ്നേപ്പ് നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, രാത്രി ഏറെയായി. ഈ ഹോഗ്വേർട്സ് സ്കൂളിൽ രാത്രിയായി കഴിഞ്ഞാൽ ചുറ്റിക്കറങ്ങാൻ നിങ്ങൾക്ക് എത്രമാത്രം സ്വാതന്ത്ര്യം ഉണ്ടോ അത്രയും എനിക്കും ഉണ്ട്. അല്ല, ഇവിടെ ആരോ എന്തോ തള്ളി താഴെ ഇട്ടെന്നൊക്കെ പറഞ്ഞു കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് മൂടി ചുറ്റിലും നോക്കുമ്പം അവിടെ മാരഡോസ് മാപ്പ് കിടപ്പുണ്ട്. മാപ്പ് പെട്ടെന്ന് തന്നെ സ്നേപ്പ് എടുക്കുന്നതിന് മുമ്പേ മൂടി ആക്സിയോ പാർച്ച്മെൻറ്റ് എന്ന സ്പെല്ല് ഉപയോഗിച്ച് അതിനെ തൻ്റെ കൈവശത്താക്കി. മാരഡോസ് മാപ്പ് കണ്ട ഉടനെ തന്നെ സ്നേപ്പ് പറയണം, ആഹാ, ഇത് പോട്ടറിൻ്റെ ആണല്ലോ, അപ്പോൾ പോട്ടർ ഇവിടെ ഉറപ്പായിട്ട് ഇവിടെ എവിടെയോ ഉണ്ട്. പക്ഷേ മൂടി അത് കേൾക്കാത്ത മട്ടിൽ അതിനെ എടുത്ത് ചുരുട്ടി മടക്കി തൻ്റെ പോക്കറ്റിൽ ഭദ്രമായി വെച്ചു. ആ, സ്നേപ്പ് പറയാണ്, പോട്ടർ, അപ്പോൾ ആ മുട്ടയും പോട്ടറിൻ്റെ തന്നെയാണ്, ആ മാരഡോസ് മാപ്പും പോട്ടറിൻ്റേതാണ്, ഞാൻ ഇതിനു മുമ്പും അത് കണ്ടിട്ടുണ്ട്, എനിക്കത് ശരിക്കും തിരിച്ചറിയാൻ പറ്റും. അതിനർത്ഥം പോട്ടർ ഇവിടെ എവിടെയോ ഇൻവിസിബിലിറ്റി ക്ലോക്കും ഇട്ട് ഇവിടെ അടുത്ത് തന്നെയുണ്ട്. ഇതും പറഞ്ഞിട്ട് സ്നേപ്പ് ഈ അന്തന്മാർ തപ്പുമല്ലോ ഇരുട്ടത്ത്, അതുപോലെ ഇങ്ങനെ കൈ നിവർത്തി ഇങ്ങനെ ഇവിടെ എല്ലാം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വീണ്ടും അവിടെ സ്നേപ്പും മൂടിയും തമ്മിൽ ചെറിയ വാക്കുതർക്കവും ഉരസലൊക്കെ ഉണ്ട്. അവസാനം സ്നേപ്പ് എന്തായാലും ഇനി തിരിച്ച് പോയി കിടന്നുറങ്ങാം, ഈ മൂടിയായിട്ട് തർക്കിച്ച് നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പതുക്കെ നടക്കുകയാണ്. സ്നേപ്പ് അങ്ങോട്ട് പോയി കഴിഞ്ഞത് മൂടി ഫിൽച്ചിനോട് പറയാണ്, ഫിൽച്ച്, ആ മുട്ട ഇങ്ങ് തന്നേക്കൂ. ഫിൽച്ച് ഉടനെ പറയാണ്, ഏയ്, ഇത് തരാൻ പറ്റില്ല, ഇതാ പി വിസിൻ്റെ കള്ളത്തര, ഇത് കൈയോടെ എനിക്ക് ഡബിൾ ഡോറിൻ്റെ കൈ കൊടുക്കണം. ഏയ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതിങ്ങ് തന്നേക്ക്, അത് സ്കൂൾ ചാമ്പ്യൻ്റേതാണ്. ഫിലിച്ച് മനസ്സില്ലാ മനസ്സോടെ ആ മുട്ട അങ്ങ് മൂടിയുടെ കയ്യിലേക്ക് കൊടുക്കും. അതിനുശേഷം ഫിലിച്ചും നോറിസും അവരും അങ്ങ് നടന്നു പോകും. സ്നേപ്പും ഫിലിച്ചും നോറിസും പോയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മൂടി പതുക്കെ പോട്ടറിൻ്റെ അടുത്തേക്ക് എത്തും. പോട്ടർ, ജസ്റ്റ് എസ്കേപ്പ് ആയല്ലേ? അതെ, താങ്ക്സ്. ഇതെന്താണ് ഈ സാധനം? കയ്യിലിരുന്ന മാരഡോസ് മാപ്പ് എടുത്ത് പോട്ടറിനെ കാണിച്ചിട്ട് മൂടി ചോദിക്കുകയാണ്. അത് ഹോഗ്വേർട്സിൻ്റെ മാപ്പാണ്. ഓ, ഇത് ഭയങ്കര യൂസ്ഫുൾ ആണല്ലോ. ഇതിനിടയ്ക്ക് ഹാരി
അവൻ്റെ കാല് സ്റ്റെപ്പിൻ്റെ ഇടയിൽ കുടുങ്ങിയല്ലോ, അത് തിരിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ്. എന്നിട്ട് അവന് പറ്റുന്നില്ല, വേദന കൊണ്ട് അവൻ്റെ കണ്ണിൽ വെള്ളം വരികയാണ്. അവൻ ചോദിക്കണം, പ്രൊഫസർ മൂടി എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? ഓ യെസ് യെസ് എന്ന് പറഞ്ഞിട്ട് മൂടിയും കൂടെ ചേർന്ന് അവൻ്റെ കാല് പതുക്കെ വലിച്ച് സ്റ്റെപ്പിൻ്റെ വെളിയിലേക്ക് എടുത്തു. പക്ഷെ അപ്പോഴും മൂടിയുടെ കണ്ണ് ആ മാപ്പിനകത്ത് തന്നെയാണ്. പതുക്കെ എന്നിട്ട് ചോദിക്കുകയാണ്, പോട്ട് നീ കണ്ടോ സ്നേപ്പിൻ്റെ ഓഫീസിനകത്തേക്ക് ആരാണ് കയറിയതെന്ന്? നിനക്ക് ഈ മാപ്പിലൂടെ കാണാൻ പറ്റി കാണുമല്ലോ. ഞാൻ കണ്ടായിരുന്നു, അത് മിസ്റ്റർ ക്രൗച്ചായിരുന്നു. പെട്ടെന്ന് മൂടിയുടെ ആ മാജിക്കൽ ഐ ഒന്നും കൂടെ തിളങ്ങാൻ തുടങ്ങി. ക്രൗച്ചോ? ആർ യു ഷുവർ പോട്ടർ? അതെ, ഞാൻ 100% ഷുവറാണ്. പക്ഷേ ഇപ്പോൾ അയാൾ ഇതിനകത്തില്ല, അതുറപ്പാണ്. എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുന്നല്ലോ. ഹാരി വീണ്ടും പ്രൊഫസർ മൂടിയോട് ചോദിക്കുകയാണ്, പ്രൊഫസർ മിസ്റ്റർ ക്രൗച്ച് സ്നേപ്പിൻ്റെ ഓഫീസിനകത്ത് എന്തായിരുന്നു കാണും തപ്പിയിരുന്നത്? പോട്ടർ, നീ അതിനെ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചേ. എല്ലാവരും എപ്പോഴും പറയും മാഡായി മൂടിയുടെ ഐസ് എപ്പോഴും ഡാർക്ക് വിസാർഡ്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടി തപ്പി തിരഞ്ഞ് നടക്കുകയാണെന്ന്. പക്ഷേ മാഡായി മൂടിയുടെ കണ്ണൊന്നും ഇതിനു മുന്നിൽ ഒന്നുമല്ല, ഈ ബാർട്ടി ക്രൗച്ചിൻ്റെ മുന്നിൽ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ മാപ്പിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പ്രൊഫസർ മൂടി, നമ്മൾ ഇപ്പോൾ ഈ കണ്ടതിന് എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഹാരി പതുക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുകയാണ്. ആ, എന്താണ് നിനക്ക് പറയാനുള്ളത്? മൂടി അങ്ങോട്ട് ചോദിക്കുകയാണ്. അല്ല, എനിക്ക് ശരിക്കൊന്നും അറിയില്ല. എന്നാലും ഇതിനൊക്കെ അന്ന് ആ ഡെയിലി പ്രൊഫറ്റിലൊക്കെ നമ്മൾ വായിച്ചില്ലേ, അതായത് ആ വേൾഡ് കപ്പിൻ്റെ അന്നൊരു ഡാർക്ക് മാർക്ക് കണ്ടതും പിന്നെ എല്ലായിടത്തും ഡെത്ത് ഈറ്റേഴ്സിനെ കണ്ടതും അതൊക്കെ ആയിട്ട് ഇതിനെന്തെങ്കിലും ബന്ധം കാണുമോ? മൂടിയുടെ കണ്ണ് അതോടെ ഒന്നും കൂടെ വികസിക്കും. പോട്ടർ, യു ആർ എ ഷാർപ്പ് ബോയ്, അതെനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതിനൊക്കെ ഒരു ചാൻസ് കാണാതിരിക്കില്ല പോട്ടർ. എന്നിട്ട് മൂടി വീണ്ടും മാപ്പിലേക്ക് നോക്കിക്കൊണ്ട് പറയാണ്, ഒരു ഡെത്ത് ഈറ്ററാണ് ഇപ്പോൾ ഇവിടുന്ന് ഫ്രീ ആയിട്ട് കടന്നുപോയത്. ആ, അതൊക്കെ പോട്ടെ. ഹാരി, എനിക്ക് നിന്നോടിപ്പോൾ ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ മാപ്പ് ഞാൻ എടുത്തോട്ടെ? ഹാരിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും ഇങ്ങനൊരു സിറ്റുവേഷനിൽ എടുത്തോളൂ എന്ന് പറയാനല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രം അവൻ എടുത്തോളാൻ സമ്മതം കൊടുക്കും. ഗുഡ് ബോയ്. മൂടിക്ക് വളരെയധികം സന്തോഷമാവും. എനിക്കേ ഈ മാപ്പ് കൊണ്ട് വളരെയധികം ഉപകാരം ഉണ്ടാവും. ബാ, ഇനി ഏതായാലും ഒരുപാട് രാത്രിയായി, വേഗം പോയി കിടന്ന് ഉറങ്ങാൻ നോക്കിക്കോ. അങ്ങനെ രണ്ടുപേരും കൂടെ നടന്നു വരികയാണ്. ആ സമയത്ത് മൂടി ഹാരിയോട് ചോദിക്കുകയാണ്, പോട്ടർ നീ എപ്പോഴെങ്കിലും ഒരു ഓറർ ആവണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല. ആഗ്രഹിച്ചിട്ടില്ലെങ്കിൽ നീ ഇന്ന് മുതൽ അതിനെപ്പറ്റി ആലോചിച്ച് തുടങ്ങണം. എന്തായാലും ഇന്ന് രാത്രി ആ മുട്ടയായിട്ട് വെറുതെ നീ ഒരു വാക്കിനിറങ്ങിയതല്ല എന്നെനിക്കറിയാം. അതല്ല, ഞാൻ ശരിക്കും അതിൻ്റെ ക്ലൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അതുതന്നെ ഞാനും ഉദ്ദേശിച്ചത് പോട്ടർ. നല്ല നല്ല ഐഡിയാസ് കിട്ടാൻ രാത്രി കാലങ്ങളിൽ ഇറങ്ങി നടക്കുന്നത് പോലെ വേറെ ബെസ്റ്റായിട്ടുള്ള ഒന്നുമില്ല. അപ്പോൾ ശരി, രാവിലെ കാണാം. മൂടി മാപ്പുമായിട്ട് തിരിച്ച് അങ്ങേരുടെ ഓഫീസിലേക്ക് കയറിപ്പോയി. ഹാരി നടന്ന് ഗ്രിഫിൻഡോ ടവറിൽ അവൻ്റെ റൂമിലെത്തി. ഡോർമെട്രിയിൽ അവൻ അവിടെ കിടന്നുകൊണ്ട് ചിന്തിക്കുകയാണ്, ഈ പാതിരാത്രി സ്നേപ്പിൻ്റെ റൂമിൽ, ഓഫീസ് റൂമിൽ മാർട്ടി ക്രൗച്ച് എന്ത് ചെയ്യുന്നു കാണും? അവിടെ എന്താണ് സ്നേപ്പ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത്. എത്രയും വേഗം നമുക്ക് അടുത്ത ചാപ്റ്ററുമായി കാണാം. അതുവരെ എല്ലാവരും സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. താങ്ക്സ് ഫോർ വാച്ചിങ്.